കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെറാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യസുവിശേഷം കലർപ്പില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സെഷനുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വന്യതിരുനാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയപൂർവമായ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണല്ലോ നമ്മൾ തുടർച്ചയായി ക്ലാസ്സുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒരുവുമലയുടെ പാർശ്വത്തിൽ വെച്ച് കർത്താവിനോട് ചോദിച്ച മൂന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചുരുക്കമായി ചിന്തിച്ചു. അത് പൂർത്തീകരിക്കുവാൻ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ. ശ്രദ്ധിക്കുക. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. യെരുശലേമിൻ്റെ ശൂന്യകാലം അവിടെ അടുത്തു എന്ന് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അത് AD 70 സംഭവിച്ചു എന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ ഇസ്രായേൽ വളരെ മത്സരികളായ ഒരു ജനസമൂഹമാണ്. റോമ സാമ്രാജ്യം അതാത് പ്രവിശ്യകളിൽ അതാത് പ്രദേശങ്ങളിലുള്ള ജനസമൂഹങ്ങളുടെ സാമൂഹ്യവും മതപരവുമായ അവരുടെ കീഴ്വഴക്കങ്ങളെ ആദരിച്ചിരുന്ന ഒരു ഭരണ സംവിധാനത്തിന് ഉടമകളായിരുന്നു റോമക്കാർ. അതുകൊണ്ട് യഹൂദന്മാർക്ക് അവരുടെ മതപരമായ എല്ലാ കാര്യങ്ങളും വിഘ്നം കൂടാതെ തുടരുവാനുള്ള സ്വാതന്ത്ര്യം അവർ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ വിഗ്രഹത്തെ അവർ വെറുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ദൈവാലയം നിലനിന്നിരുന്ന വിശുദ്ധ നഗരമായ യെരുശലേമിൽ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് മാർച്ച് ചെയ്തു പോകുന്ന റോമൻ സൈന്യം മാഷ് ദേവൻ്റെ വിഗ്രഹവും എഴുന്നള്ളിച്ചുകൊണ്ട് അവർ പോയിരുന്നു എന്നുള്ളത് കൊണ്ട് യെരുശലേം നഗരത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന ഉറപ്പ് റോമൻ ചക്രവർത്തി യഹൂദ നേതാക്കന്മാർക്ക് നൽകിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമൊക്കെ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ ചിലത് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മത്സരം അതിൻ്റെ ഉച്ചകോടിയിലെത്തി. അവരെ അടിച്ചമർത്തുവാൻ ആവശ്യമാണ്, അത് അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നുള്ളത് റോമൻ അധികാരികൾക്ക് ബോധ്യപ്പെടുകയും ദൈവാലയം കേന്ദ്രീകരിച്ചും യെരുശലേം നഗരം കേന്ദ്രീകരിച്ചുമാണ് വിമതമായ നീക്കങ്ങളും മത്സരങ്ങളും നടക്കുന്നതെന്നുള്ളത് കൊണ്ട് ആ നഗരത്തിന് നേരെ സൈന്യം മാർച്ച് ചെയ്ത് ചെന്ന് നഗരം വളഞ്ഞു. സൈന്യം വരുന്നത് കണ്ടപ്പോൾ അവർ വാതിൽ അടച്ചു. നഗരത്തിനകത്ത് അവർ ഒളിച്ചു. കർത്താവിൻ്റെ വാക്ക് ഓർത്ത ഭക്തന്മാരായ ദൈവമക്കൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർത്ത ഭക്തന്മാരായ ആളുകൾ കർത്താവ് അന്ന് പറഞ്ഞതുപോലെ അവർ മലകളിലേക്ക് ഓടിപ്പോയി. ബാക്കിയുള്ളവർ നാട്ടിൻപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുതെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അവരെല്ലാം പട്ടണത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ യെരുശലേം നഗരത്തിലേക്ക് ഓടി വരികയും പട്ടണത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അവർ ശരണം പ്രാപിക്കുകയും ചെയ്തു. സൈന്യമെന്ന് നഗരം വളഞ്ഞു. അകത്തോട്ട് വെള്ളം കൊണ്ടുപോകുന്നത് ഉള്ള തോടവരടച്ചു. ഭക്ഷണം കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ആർക്കും പുറത്തു വരാനോ അകത്തു വരാനോ കഴിയാതെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. അകത്ത് കുടുങ്ങിപ്പോയ ജനം പട്ടിണി കൊണ്ട് മരിച്ചു വീണു. ദാഹം കൊണ്ട് പൊറുതിമുട്ടി മരിച്ചു വീഴുന്നവരുടെ മൃതശരീരങ്ങൾ ജീവിച്ചിരുന്നവർ ഭക്ഷിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ അവർ വന്ന് കീഴടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ തീത്തോസിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്, പിൽക്കാലത്ത് ആ തീത്തോസാണ് റോമൻ ചക്രവർത്തിയായത്, അദ്ദേഹം അതിന് നിർദ്ദേശം കൊടുത്തതനുസരിച്ച് മതിൽ അവർ പൊളിച്ചു. മതിൽ പൊളിച്ച് തുറന്ന് അകത്ത് കടന്നു. അകത്ത് കടന്നപ്പോൾ ഇവർ ഓടിച്ചെന്ന് ദൈവാലയത്തിൽ കടന്ന് വാതിലടച്ചു. ശേഷിച്ച ജനം ചുരുക്കം ആളുകളാണ്. അവർ ദൈവാലയത്തിൽ കടന്ന് വാതിലടച്ചപ്പോൾ സൈന്യം വന്ന് ദൈവാലയം വളഞ്ഞു. വാതിൽ ചവിട്ടിപ്പൊളിച്ചു. വാതിൽ ചവിട്ടിപ്പൊളിച്ചപ്പോൾ അകത്തോട് നോക്കുമ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. പട്ടിണി കോലങ്ങൾ, അസ്ഥികൂടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ദയനീയമായി ഈ റോമൻ സൈന്യത്തിൻ്റെ കണ്ണിലോട്ട് നോക്കുക.
ക്രൂരന്മാരായ റോമപ്പടയാളികൾക്ക് പോലും അനുകമ്പ തോന്നി. ഉടനെ സൈന്യാധിപൻ കൽപ്പന കൊടുത്തു, ഒരെണ്ണത്തിന് വെച്ചേക്കരുത്, മുഴുവനെണ്ണത്തിനും കൊന്നേക്കാൻ പറഞ്ഞു. ഈ പട്ടിണി പാവങ്ങളുടെ കണ്ണിൽ നോക്കി എങ്ങനെ വെട്ടുമെന്നായി സൈന്യം. ഇല്ല, ഈ പരുവമായിട്ടും വന്ന് കീഴടങ്ങാത്ത ഈ മത്സരികളെ ജീവനോടെ വെക്കാൻ പാടില്ല, കൊന്നേക്കാൻ കൽപ്പനയായി. ഒടുവിൽ കണ്ണിൽ നോക്കി വെട്ടിക്കൊല്ലുന്നത് അവർക്ക് ദുസ്സഹമായ ഒരു നടപടിയായിരുന്നതുകൊണ്ട് ചരിത്രം പറയുന്നത് ഒരു കുതിരയെ കൊണ്ടുവന്ന് വലിയ നീണ്ട രണ്ട് വാളുകൾ അതിൻ്റെ പിടികൾ പിണച്ച് കുതിരയുടെ കഴുത്തിൽ വെച്ചിട്ട് ഒരു പടയാളി കുതിരപ്പുറത്ത് കയറിയിരുന്ന് ആ വാളിൻ്റെ വായ്ത്തലകൾ നേരെ മുൻപോട്ട് തിരിഞ്ഞിരിക്കത്തക്കതുപോലെ ബലമായി വാളുകൾ പിടിച്ചു. തമ്മിൽ പിണച്ച് കെട്ടിയിരുന്ന വാളുകൾ അവിടെ പിടി ചേർത്ത് ആ പടയാളി പിടിച്ച് ഈ വാളുകളെ വായ്ത്തലകൾ താഴോട്ട് നീണ്ട് മുൻപോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന വാളുകൾ വഹിച്ചുകൊണ്ട് ഈ കുതിര ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നു. നടുവിലൂടെ ഓടിയപ്പോൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു, ഒരുവനും ശേഷിച്ചില്ല. വാതിൽ അടച്ച് സൈന്യം കാവൽ നിൽക്കുകയാണ്. നിലവിളിക്കാനുള്ള ശേഷി പോലും അവർക്കില്ലായിരുന്നു. കൂട്ടക്കുരുതി കഴിഞ്ഞു. ആ കൂട്ടക്കുരുതി കഴിയുമ്പോൾ ഇതിനിടയിൽ സൈന്യാധിപനായ തീത്തോസ് തൻ്റെ ശതാധിപന്മാർക്ക് ഒരു കൽപ്പന കൊടുത്തിരുന്നു. മനോഹരമായ ദൈവാലയം, ഹോ, ഇത്ര ഭംഗിയുള്ള കെട്ടിടങ്ങൾ, ദൈവാലയങ്ങൾ ഞാൻ ലോകത്തെങ്ങും കണ്ടിട്ടില്ല, നശിപ്പിക്കരുത്, നമുക്കിത് സൂക്ഷിച്ചിരിക്കണം എന്നവർ കൽപ്പന കൊടുത്തു. പക്ഷേ ആ കൽപ്പനയെക്കുറിച്ച് അറിയാതിരുന്ന ഒരു സാധാരണ പടയാളി ദൂരെ നിന്നുകൊണ്ട് ഒരു പന്തം ചുഴറ്റി ഈ ദൈവാലയത്തിൻ്റെ മേൽത്തട്ടിലേക്കെറിഞ്ഞു. മേൽത്തട്ടിലേക്കെറിഞ്ഞപ്പോൾ മേൽത്തട്ടിൽ വന്ന് വീണ തീപ്പന്തം ആളിക്കത്തി. ആളിക്കത്തുന്നത് കണ്ടപ്പോൾ തീയണയ്ക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ട് ദൂരെ നിന്നിരുന്ന സൈന്യാധിപൻ തീത്തോസ് പാഞ്ഞു വന്നെങ്കിലും വെള്ളമില്ല, അകത്തോട്ടുള്ള വെള്ളത്തിൻ്റെ സ്രോതസ്സെല്ലാം അടഞ്ഞു കിടക്കി, അടച്ചതല്ലേ, കുടിവെള്ളം പോലും ഇല്ലാതിരുന്ന പട്ടണമല്ലേ, എവിടെ വെള്ളം കിട്ടാൻ. അവർ കുറേ മണ്ണൊക്കെ വാരിയിട്ട് ശ്രമിച്ചെങ്കിലും ആ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. അതാളിക്കത്തി ആളിക്കത്തി ദൈവാലയം വെന്ത് ചാമ്പലായി. ദൈവാലയം വെന്ത് ചാമ്പലായി പൊന്നെല്ലാം ഉരുകി ഭൂമിക്കുള്ളിലേക്ക് താണു. എൻ്റെ അസ്ഥിവാരങ്ങളിലേക്ക് താണു. അവിടമെല്ലാം ഉരുകിയ സ്വർണം ഒഴുകി നിന്നു. മില്ലേഴ്സ് ചർച്ച് ഹിസ്റ്ററി എന്ന ഒരു നല്ല പുസ്തകമുണ്ട്. ആർത്തർ മില്ലർ എന്ന ഭക്തൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഈ സംഭവത്തെ വിശദീകരിച്ചോട് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. സർവശക്തനായ ദൈവം നേരത്തെ കൽപ്പനയിട്ടു ഇതിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ലെന്ന്. എന്നാൽ റോമൻ സൈന്യാധിപനെ തീത്തോസ് കൽപ്പന കൊടുക്കുകയാണ് ഇത് നശിപ്പിക്കരുത്, നമുക്ക് സൂക്ഷിച്ചിരിക്കാമെന്ന്. കൂടുതൽ ഉന്നതനായവൻ്റെ കൽപ്പന അവിടെ പാലിക്കപ്പെട്ടു എന്നാണ് മില്ലർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഉന്നതനായ സർവശക്തനായ ദൈവം കൊടുത്ത കൽപ്പന അനുസരിച്ച് അത് വെന്ത് താണു. സ്വർണക്കുതിയന്മാരായ റോമാക്കാർ ഉരുകിത്താണ് പൊന്നു മുഴുവൻ പറിച്ചെടുത്തു, പൊന്നു മുഴുവൻ ശേഖരിച്ചു. പൊന്നു മുഴുവൻ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ ഉരുകിത്താണ പൊന്ന്, പൊന്ന് വളരെ വിലയുള്ളതല്ലേ, രണ്ട് കല്ലുകളെ ഇടയിലേക്കും മറ്റും ഇത് ഉരുകിത്താണതുകൊണ്ട് അവസാനത്തെ തരിയും പറക്കിയെടുക്കാനായി ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാതെ ഒരു കല്ലിൽ നിന്ന് മറ്റൊരു കല്ല് അവർ വേർപെടുത്തി അടിച്ചു പൊട്ടിച്ചു മാറ്റി. കർത്താവ് പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദൈവാലയം ഇടിഞ്ഞുപോയി. മാത്രമല്ല, അപ്പോഴാണ് ഒരു കിംവദന്തി അവിടെ പരന്നത്, തനി തങ്കപ്പാളിയിലാണ് ഇത് അടിസ്ഥാനമിട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർ ഇരുമ്പ് കൊണ്ട് വലിയ കലപ്പ പോലെ ഉണ്ടാക്കി ആനയെ കെട്ടി പൂട്ടി ഉഴുതു. ദൈവാലയത്തിൻ്റെ അസ്ഥിവാരങ്ങൾ അവർ പൂട്ടി ഉഴുതു മറിച്ചിട്ടു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. യെരുശലേമിനെ വയൽ പോലെ ഉഴുതുകളയും എന്നുള്ള പ്രവചനവോടെ അക്ഷരാർത്ഥത്തിൽ നിറവേറി. ഇത് 70 സംഭവിച്ചു. അതാണ് കർത്താവ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. കർത്താവരോട് പറഞ്ഞു, ആ കാലത്ത് ഗർഭിണികൾക്കും
മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾ സൈന്യം വരുന്നു എന്ന കാരണത്താൽ വീടിൻ്റെ സുരക്ഷിതത്വം വിട്ട് മരകളിലേക്ക് ഓടിപ്പോവുകയില്ല. മാത്രമല്ല ശീതകാലത്തിലാണെങ്കിൽ അവർ ഓടിപ്പോവുകയില്ല. കാരണം ചോര ഉറയുന്ന തണുപ്പാണ് മലകളിൽ. ചോര ഉറയുന്ന തണുപ്പുള്ളപ്പോൾ ഒരിക്കലും നഗരത്തിൻ്റെ സുരക്ഷിതത്വം വിട്ട് വീടിൻ്റെ ഊഷ്മളത വിട്ട് ആരും മലകളിലേക്ക് ഓടിപ്പോവുകയില്ല. മറ്റൊന്ന്, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശീതകാലത്തിലാണെങ്കിൽ ഓടിപ്പോവുകയില്ല, കൂടുതൽ പേർ മരിക്കാനിടയാകും. അടുത്ത ശബത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ശബത്തിലാണെങ്കിലും ഇവർ ഓടുകയില്ല. കാരണം ശബത്തിൽ സാധാരണ പേരൊന്നും ചെയ്യരുത് എന്നുള്ള ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ ശാസ്ത്രിമാർ ചില ചട്ടങ്ങളും ചിട്ടകളുമൊക്കെയായി അവർ ക്രമീകരിച്ചിരുന്നു. ആ ക്രമീകരണം അനുസരിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. മാത്രമല്ല മാക്സിമം യാത്ര ചെയ്താൽ 6 ഫർലോങ് ആണ് പോകേണ്ടത്. അതിൽ കൂടെ യാത്ര ചെയ്യരുത്. ഓടാൻ പാടില്ല ശബത്തിൽ. അപ്പോൾ ശബത്തിൽ ഓടാൻ പാടില്ലെങ്കിൽ ശബത്തിൽ ആ സൈന്യം വരുന്നതെങ്കിൽ ശബത്തല്ലയോ എങ്ങനെ ഓടിപ്പോകുമെന്ന ചിന്ത കൊണ്ട് ആളുകൾ ഓടിപ്പോകാതെ പട്ടണത്തിൽ തന്നെ തങ്ങുകയും കൂടുതൽ പേർ കൊല്ലപ്പെടുവാൻ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് ശബത്തിലോ ശീതകാലത്തിലോ സൈന്യം വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ കരുതലനുസരിച്ച് ശബത്തിലല്ല സൈന്യമെത്തിയത്, ശീതകാലത്തിലുമല്ല സൈന്യമെത്തിയത്. അതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചവർ മലകളിലേക്ക് ഓടിപ്പോയി, ധാരാളം പേര് രക്ഷ പ്രാപിക്കുവാൻ അത് കാരണമായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളത് AD 70 നിറവേറി. ഇനി അതിൻ്റെ ഭാഗികമായ നിവൃത്തീകരണം ഇനിയും സംഭവിക്കുവാനുണ്ട്. അതാണ് അതിൻ്റെ 21 വാക്യം മുതൽ വായിക്കുന്നത്. ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. നോക്കണേ, അത് പീഡനകാലത്തിൽ ഇനി ബാക്കി സംഭവിക്കാൻ പോകുക. യെരുശലേം ഇസ്രായേലിൻ്റെ ചരിത്രം പിന്നെ അവിടെയാണ് സഭയുടെ ഉൾപ്രാവണ ശേഷമാണ് തുടരുന്നത്. വെൽ, അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം സാവകാശം പോലെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇത്. രണ്ടാമത്തെ ചോദ്യം, നിൻ്റെ വരവ് അതെപ്പോൾ സംഭവിക്കും, അതിൻ്റെ അടയാളം എന്ത്? അതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ 36 വാക്യം മുതൽ നമ്മൾ കാണുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതുപോലെ 42 വാക്യം 43 വാക്യമൊക്കെ വായിക്കുമ്പോൾ അത് പിന്നെയും കാണാൻ കഴിയും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. 43 വാക്യം, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. 44 വാക്യം, അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇതാണ് നിൻ്റെ വരവിൻ്റെ അടയാളം എന്തെന്നുള്ളൊരു മറുപടിയായി കർത്താവ് പറഞ്ഞത്. കള്ളൻ വരുന്നത് പോലെ വരും, നിനയ്ക്കാത്ത നാഴികയിൽ വരും, അതിൻ്റെ സമയം ആരും അറിയുന്നില്ല. എന്നാൽ ലോകാവസാനത്തിനടയാളം എന്ത്? അതിൻ്റെ ഉത്തരമാണ്, അതാണ് യുഗാവസാനം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ യുഗാവസാനം. അതിൻ്റെ ഉത്തരം എന്തെന്നുള്ള അതിൻ്റെ അടയാളം എന്തെന്നുള്ളതിന് മറുപടിയായിട്ടാണ് കർത്താവ് അതിൻ്റെ 27 വാക്യങ്ങൾ നമുക്ക് കാണാം. 27 വാക്യത്തിൽ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്ര വരവാകും. തൊട്ട് അല്പം മുമ്പ് നമ്മൾ കണ്ടു നിൻ്റെ വരവിൻ്റെ അടയാളം എന്ന് ചോദിച്ചാൽ കള്ളം വരുന്ന പോലെയാണെന്ന് പറഞ്ഞത്. എന്നാൽ നോക്കണേ, ഈ വരവ് കള്ളം വരുന്ന പോലെയല്ല, മിന്നൽ കിഴക്കുന്ന പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ. മിന്നൽ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശക്തിയോടെ തിളങ്ങി നിൽക്കുന്നത് പോലെയാകുമെന്ന്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊല്ലിയാൻ മിന്നുന്നത്, ഇടിമുഴങ്ങുന്നത്, ഈ തുലാവർഷ സമയങ്ങളിൽ കേരളത്തിലൊക്കെ അങ്ങോട്ട് കൊല്ലിയാൻ മിന്നുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു ഇടി വെട്ടുന്നു എന്ന് വിചാരിച്ചേ. നമ്മൾ ഒരു മുറിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ ആ മുറി മുഴുവൻ തീയായ പോലെ തോന്നില്ലേ? ഒരു നിമിഷത്തെ കണ്ണഞ്ചി, കണ്ണു തുറക്കാൻ മേലെ അത്ര ശോഭ, അത്ര ഫ്ലാഷി ഗ്ലെയറാണ് അത്. ചില മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്നു ഓർത്ത് നോക്കുക, അതും അത് ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിളങ്ങി നിൽക്കുന്നു ഓർത്ത് നോക്കുക.
അതിഭയങ്കരമാണ്. അതുപോലെ ആയിരിക്കും ഒരു ഒരു 10,000 വെൽഡിംഗ് മെഷീനുകൾ ഒരുമിച്ച് വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ജസ്റ്റ് ഒരു സങ്കല്പം പറയുക, എന്തോ ഒരു ശോഭയായിരിക്കും. ഇതുപോലെ ആയിരിക്കും കർത്താവിൻ്റെ വരവ്. അപ്പോൾ അതും കള്ളൻ വരുന്നു എന്ന് പറയുന്ന വരുന്നത് പോലെ കർത്താവ് വരും എന്ന് പറയുന്നത് കൂടെ എങ്ങനെ യോജിക്കും? മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിഷയം നിങ്ങളുടെ കൂട്ടത്തിൽ പ്രയോജനമുള്ളത് മറച്ചു വയ്ക്കരുതല്ലോ, അതും കൂടെ ഒന്ന് പറഞ്ഞു വയ്ക്കോട്ടെ. ചില സഹോദരങ്ങൾ യേശു ക്രിസ്തു വരുന്നത് കിഴക്കാണെന്ന് പറയാൻ ഈ വാക്യം എടുത്ത് പറയാറുണ്ട്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യന്ദവരമാകുമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കിഴക്കാ വരുന്നത് എന്ന് പറയാനായി ഈ വാക്യമാണ് എടുക്കാറുള്ളത്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ ലൂക്കോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതേ കാര്യം ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ലൂക്കോസ് 14:27 മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിലാകും. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ. അപ്പം മത്തായി കിഴക്കെന്നും പറഞ്ഞാറെന്നും പറഞ്ഞെന്നേ ഉള്ളൂ, ലൂക്കോസ് അതിനെ ദിക്കോട് ദിക്കെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു കിഴക്കാൻ വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കിഴക്കാൻ വരുന്നതെന്നല്ല, നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അല്പം പടിഞ്ഞാറ് ലേശം വടക്കോട്ട് നീങ്ങിയായിരിക്കും. കാരണം കർത്താവ് വരുന്നത് മീൻസ് ഒലിവുമലയിലായിരിക്കുമല്ലോ, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് കിഴക്കല്ല, ഏതായാലും നമുക്ക് പടിഞ്ഞാറോട്ട് മാറി ലേശം വടക്കോട്ട് തിരിഞ്ഞുള്ള ആ ദിശയിലായിരിക്കും കർത്താവ് വരുന്നത്. ഇതുകൊണ്ട് എൻ്റെ പുനസൗരങ്ങളെ, ഈ കാലാന്തരത്തിൽ ദൈവസഭയിൽ കടന്നുകൂടിയ തെറ്റായ ഒത്തിരി നടപടികളിൽ ഒരു നടപടിയായി കിഴക്കോട്ട് തിരിഞ്ഞു എന്നുള്ള പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായ ഉപദേശം, ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്, സത്യം പറഞ്ഞില്ലെന്ന കുറ്റം പിന്നെ വരാതിരിക്കാൻ വേണ്ടി ഈ ദൈവവചനത്തിൻ്റെ ഉപദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ച് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ അങ്ങോട്ട് വായിക്കുമ്പം അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും, നമുക്ക് കാണാൻ കഴിയും. മുഴുവൻ വായിക്കാൻ സമയം കുറവാണല്ലോ, എങ്കിലും യെഹെസ്കേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14 മുതൽ മതി. അവിടെ ഇങ്ങനെ നമുക്ക് കാണാം, അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്കൽ കൊണ്ടുപോയി, അവിടെ സ്ത്രീകൾ തമ്മൂസിനെക്കുറിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്ന് പറഞ്ഞു. തമ്മൂസ് എന്ന് പറയുന്ന ഒരു ജാതീയ ദേവനായിരുന്നു, മീൻസ് അകാലത്തിൽ കൊല്ലപ്പെട്ടു പോയ ഒരു ജാതീയ ദേവൻ. അവനെക്കുറിച്ച് സ്ത്രീകൾ വിലാപം മുഴക്കുന്നത് പ്രാചീന ലോകത്തിലുണ്ടായിരുന്നു. അത് ഒരു ജാതീയ ദേവൻ്റെ പേരായിരുന്നത്, അത് യെരുശലേം ദൈവാലയത്തിനകത്ത് അവർ ചെയ്തിരുന്നെന്ന്. അടുത്തത്, ഇതിലും വലിയ മ്ലേച്ഛതകളെ ഇനിയും കാണും എന്നള്ളിച്ചതു. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി, യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ സൂര്യ നമസ്കാരത്തിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാം കുസ്തന്തീനോസ് ചക്രവർത്തി കാലത്ത് AD 312 അദ്ദേഹം മനം മാറാതെ മതം മാറുകയും അതിൻ്റെ ഫലമായി ക്രിസ്തീയ മതം ഔദ്യോഗിക മതമായി, റോമാ സാമ്രാജ്യത്തിനെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെടുകയും തൽഫലമായി 100,000 അല്ല 1,000,000 ആളുകൾ ക്രിസ്തീയ മതം ഒരു മതമെന്ന പോലെ സ്വീകരിക്കുകയും ചെയ്തു. മതമെന്ന പോലെ സ്വീകരിച്ചപ്പോൾ അവിടെ പണ്ടുള്ള മത ആചാരങ്ങളെ അവർ പൂർണ്ണമായും വിട്ടുകളഞ്ഞില്ല. വിട്ടുകളയാതെ അവർ ക്രിസ്തീയ മതത്തിലേക്ക് ചേർന്നതുകൊണ്ട് അവിടെ പല ആചാരങ്ങളും അവർ ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവന്നു, അതിന് ഒരു ക്രിസ്തീയ രൂപം കൊടുത്തു. അങ്ങനെയാണ് കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യ നമസ്കാരം നടത്തിയിരുന്ന ആളുകൾ, സൂര്യദേവനെ സേവിച്ചിരുന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ പഴയ പരിചയത്തിൽ അവർ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു വന്നു. അത് പിന്നെ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട ഒരു രീതിയായി.
ദൈവവചനം പറയുന്നത് രണ്ടോ മൂന്നോ പേർ കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവ് വരാമെന്നല്ലേ. അതുകൊണ്ട് ഈ കിഴക്കോട്ട് തിരിഞ്ഞു എന്നുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ ഒഴിവാക്കി പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റി നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ വളരെ നമ്മുടെ ഇടയിൽ അങ്ങ് രൂഢമൂലമായിപ്പോയി. ഈ മൃതശരീരങ്ങൾ സംസ്കരിപ്പിക്കുമ്പോൾ മുഖം എഴുന്നേറ്റ ഉടനെ കിഴക്കോട്ട് നോക്കത്തക്കതുപോലെ രീതിയിലാണ് നമ്മളുടെ ശവകോട്ടകളെല്ലാം ഉണ്ടാക്കുന്നത്. കാര്യം അവർ പറയുന്നത് യേശു ക്രിസ്തു കിഴക്കാ വരുന്നപ്പം ഈ ശരീരം ഇങ്ങനെ ഉയരുമ്പം കിഴക്ക് വരുന്ന യേശുവിനെ കാണണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെക്കുന്നതെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇതൊന്നും വേദപുസ്തകവുമായി നിരക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പോട്ടെ, അതിന് ഞാനതിലേക്ക് പോകുന്നില്ല. പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പിൻപറ്റുവാൻ പാടുള്ളൂ. അപ്പോൾ മിന്നൽ ആകാശത്തിൻ കീഴേ ദിക്കോട് ദിക്കെല്ലാം വിളങ്ങി മിങ്ങും പോലെ, അത് ലൂക്കോസ് അങ്ങനെ പറയുമ്പോൾ മത്തായി കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വിളങ്ങി നിൽക്കുന്നത് പോലെ എന്ന് പറയുന്നു. ഇത് കള്ളൻ വരുന്ന പോലെ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് വലിയ ശോഭയോടെ വരുന്ന വരവാണ്. ഇത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ യുഗാവസാനത്തിങ്കൽ ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്ന മടങ്ങി വരവിൻ്റെ രണ്ടാം ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാം ഭാഗം അടയാളങ്ങളൊന്നും അതിന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ രണ്ടാം ഭാഗത്ത് പിന്നെയും അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളാണ് 29-ാം വാക്യം, മത്തായി 24:29. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. കണ്ടോ? അപ്പോൾ, അപ്പോൾ അടയാളത്തിൻ്റെ ഒടുവിൽ. അപ്പോൾ മറ്റേ മുമ്പ് നമ്മൾ വായിച്ച വാക്യങ്ങളിൽ കള്ളൻ വരുന്ന പോലെ നാളും നാഴികയും ആരും അറിയുന്നില്ല, അടയാളങ്ങളില്ല. ഇവിടെ അടയാളങ്ങളുണ്ട്, പിന്നെയും അടയാളങ്ങളുണ്ട്. ഇനി 32-ാം വാക്യത്തിൽ, അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളതായി ഇര തളിർക്കുമ്പോൾ വേനലടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കേ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് കാണുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതും അത്തി എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ യഹൂദൻ്റെ പ്രതീകമായിട്ടാണ്, ഈ സസ്യലോകത്തിൽ നിന്ന് യഹൂദനെ പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ് അത്തി. അതവിടെ നാഷണൽ ട്രീയാണ് ഈ അത്തി. അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ, അത്തിയുടെ കൊമ്പ ഇളതായി ഇല തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്തി തളിർക്കും എന്ന് പറഞ്ഞാൽ യഹൂദൻ തഴയ്ക്കും. 70 AD ദൈവാലയം തീക്കിരിയാക്കി അതിൻ്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളഞ്ഞേച്ച് അവരെ പലസ്തീൻ നാട്ടിൽ നിന്നും ലോകമെമ്പാടും ചിതറിച്ചു കളഞ്ഞിട്ട് ആ ചിതറിപ്പോയ ഇസ്രായേൽ ജനത കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതി വരെ ലോകത്തിൽ ചിതറിപ്പോയ ആഭയാർത്ഥികളെപ്പോലെ കഴിയുകയായിരുന്നു. ആഭയാർത്ഥികളെപ്പോലെ അവർ തിരിച്ചു വരുമ്പോൾ, അത്തി തളിർക്കുമ്പോൾ, യഹൂദൻ ഇസ്രായേൽ ഒരു രാജ്യമായി മടങ്ങി വരുമ്പോൾ അതൊരടയാളമായിട്ട് പറയുന്നു. അപ്പോൾ ആ അടയാളമെന്ന് പറയുന്നത് ലോകാവസാനം, യുഗാവസാനത്തിൻ്റെ അടയാളമാണ്. അത് നമ്മുടെ ഇടയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആകാശ പ്രത്യക്ഷതയുണ്ടാകുമ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ച ഈ മൂന്ന് ചോദ്യവും ആ മൂന്ന് ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടിയും അവിടെ മടങ്ങി വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. 70 AD സംഭവിച്ച ദൈവാലയത്തിൻ്റെ നാശം, അടുത്തത് നിൻ്റെ വരവ്, അത് കള്ളനെ പോലെ വരും, നിങ്ങളുടെ കർത്താവ് ഏത് നാഴിക ഏത് ദിവസത്തിലും നിങ്ങൾ അറിയുന്നില്ല. നോക്കണേ, നിനയാത്ത നാഴികയിലും മനുഷ്യപുത്രം വരുന്നു. അടുത്തത് ലോകാവസാനം, അത് കർത്താവിന് മടങ്ങിയ രണ്ടാം ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അതിന് വ്യക്തമായ അടയാളങ്ങളുണ്ട്. മിന്നൽ കിഴക്കുന്ന പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്ര വരവാകും. അപ്പോൾ മടങ്ങി വരവിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, 1-ാം ഘട്ടം കള്ളനെ പോലെ വരുന്ന ഘട്ടം, 2-ാം ഘട്ടം ഭൂമിയിലേക്ക് മഹത്വത്തോടെ എഴുന്നള്ളുന്ന ഘട്ടം. ഇത് തന്നെ മറ്റ് പല വേദഭാഗങ്ങളാലും നമുക്ക് കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കുവാനായി കഴിയും. പ്രിയപ്പെട്ടവരെ, മടങ്ങി വരവിൻ്റെ രണ്ട് ഘട്ടങ്ങൾ,
പൗലോസ് ശ്ലീഹ തെസ്ലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 4:16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനഃപ്പാഠമാണല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. നോക്കണേ, അത് മേഘത്തിൽ കർത്താവ് വരികയും കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൻ്റെ ഗംഭീരത്വം വിഴുങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടെ ഇത് രണ്ടു കൂട്ടും ഒരുമിച്ച് ആകാശത്തിലേക്ക് കയറിപ്പോയി മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കും എന്ന് കാണുന്നു. എന്നാൽ അതേ പൗലോസ് അതേ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 2:1 അതിൻ്റെ 1:6 ഇങ്ങനെ കാണാം, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. കണ്ടോ, ഒന്നാം ലേഖനത്തിൽ മേഘത്തിൽ വരെ വന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുകയും ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്ത് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് ചേർക്കപ്പെടും എന്ന് പറഞ്ഞു. അത് കള്ളനെപ്പോലെ വരും, വേറെ ആരും അറിയില്ല. അത് ഒന്നാം ഘട്ടം ആകാശങ്ങളിൽ വരെ വരും. ദൈവസഭ അവൻ്റെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടും. അതേ തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസിൻ്റെ 2 മേഘത്തിലല്ല അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. അതുതന്നെ കർത്താവ് പറഞ്ഞു, മിന്നൽ കിഴക്ക് നുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ ശക്തിയേറിയ ശോഭയോടുള്ള അഗ്നിജ്വാലയിൽ കർത്താവ് പ്രത്യക്ഷനാകും. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ദൈവജനത്തെ പീഡിപ്പിച്ചവർക്ക് പീഡ പ്രതികാരം കൊടുക്കാൻ വരിക. അപ്പോൾ മടങ്ങി വരവിൻ്റെ 1 സഭയെ ആശ്വാസത്തിന് ചേർക്കുന്നതിനാണെങ്കിൽ മടങ്ങി വരവിൻ്റെ 2 ന്യായം വിധിക്കുവാനാണ്. പ്രിയപ്പെട്ട, ഇത് മടങ്ങി വരവിൻ്റെ 2 നമ്മൾ കാത്തിരിക്കുന്നത് ആകാശ പ്രത്യക്ഷതയാണ്. കള്ളനെപ്പോലെ വരുന്ന, കള്ളൻ തനിക്ക് വിലപ്പെട്ടത് ചേർക്കാൻ വരുന്നത് പോലെ, മണവാളൻ തന്നെ മണവാട്ടി, യഹൂദന്മാരുടെ ഇടയിലെ മണവാളൻ മണവാട്ടി എന്നുള്ള ആ ബന്ധം സാദൃശ്യമാക്കി തിരുവഴുത്തിൽ ദൈവസഭയും കർത്താവ് എന്നുള്ള ബന്ധം വിശദീകരിച്ചിട്ടുണ്ടല്ലോ. യഹൂദന്മാരുടെ മണവാളൻ അപ്രതീക്ഷിതമായ സമയത്ത് വരുമായിരുന്നു. ഇതുപോലെ കർത്താവ് ഏത് നിമിഷവും വരും, നമ്മെ അവൻ്റെ സ്ഥലം ചേർക്കും. അതിനുശേഷം കർത്താവ് അഗ്നിജ്വാലയിൽ ഭൂമിയിൽ പ്രത്യക്ഷനായി ലോകത്തെ ന്യായം വിധിക്കും. സ്തോത്രം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെയും തിരുവഴുത്തിൽ നിന്ന് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, അടിയങ്ങൾ അവിടുത്തേക്ക് പ്രിയമുള്ളവരും അവിടുത്തെ സ്നേഹിക്കുന്ന മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. കർത്താവേ, മണവാളൻ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നതുപോലെ അങ്ങനെ അടിയങ്ങളെ ചേർക്കുവാൻ മേഘത്തിൽ പ്രത്യക്ഷനാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. കർത്താവ്, അങ്ങനെ അഗ്നിജ്വാലി പ്രത്യക്ഷനായി ലോകത്തെ ന്യായം വിധിക്കുന്നതിന് മുമ്പ് ദൈവസഭയാകുന്ന അടിയങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർക്കുമെന്നുള്ള ഉറപ്പ് തിരുവഴുത്തിൽ തന്നിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഒരുക്കത്തോടെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ രാവും പകലും ശ്രദ്ധയോടെ അവിടുത്തെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മുഖത്തോട് നെടുക്കണം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ ദൈവിഷ്ടപ്രകാരം പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ സഭാവിഭാഗ വ്യത്യാസം എന്നേ പ്രവർത്തിക്കുന്ന സുവിശേഷ സംഘടനയാണ് ബെറാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ്. സഭാസ്ഥാപനം, വ്യക്തിപര സുവിശേഷ പ്രവർത്തനം, മീഡിയയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, കൺവെൻഷനുകൾ തുടങ്ങി മറ്റ് അനേക വിധത്തിൽ കർത്താവിന് വേണ്ടി ഈ സംഘടന പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യക്തിപര സുവിശേഷീകരണത്തിൽ ബെറാക്ക ഗോസ്പൽ ടീം ഇന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നു. ബെറാക്ക ഗോസ്പൽ ടീമുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.